നമുക്കൊരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളുടെ സങ്കേതവും ബലവും ഞങ്ങളുടെ കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയുമാകയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയാതെയും അവിടുത്തെ ദയ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാതെയും ഇരിക്കുന്ന ദൈവം അവിടുന്നാകയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ, അങ്ങയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവിടുത്തെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നുവെന്ന്. ഈ ദിവസങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ മേൽ അങ്ങയുടെ തിരുമുഖം പ്രകാശിപ്പിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിശുഷിയാൽ കർത്താവേ, ഈ ദിവസങ്ങൾ രാജ്യം അനുഭവിക്കുന്ന പ്രതികൂലങ്ങളെ അവിടുന്ന് കാണുകയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഷ്ടങ്ങളുടെ നടുവിൽ അവിടുന്നാണ് ഞങ്ങൾക്ക് കൂട്ടായുള്ളത്. ദൈവമേ, ദേശത്തോട് അങ്ങ് മനസ്സലിയേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. COVID-19 കേസുകൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവേ, അനേകർ ആശുപത്രികളിൽ അഭയം തേടിയിരിക്കുന്ന ഈ സമയങ്ങൾ ഞങ്ങൾ തിരുമുഖത്തേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയുടെ സൗഖ്യമാക്കുന്ന കരം ദൈവമേ അവിടുന്ന് നീട്ടുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഷ്ടങ്ങളിൽ അവിടുന്ന് ഇറങ്ങി വരുന്ന ദൈവമാകയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുകയാണ്. ഈ ദിവസങ്ങൾ ആശുപത്രികളിലൊക്കെ ആയിരിക്കുന്നവരെ അങ്ങ് സുഖപ്പെടുത്തുമാറാകണമേ. ഗിലയാദിലെ സുഗന്ധ തൈലം ദൈവമേ അവിടുന്ന് പൂശുമാറാകണമേ. ആ കഷ്ടതകളിൽ കർത്താവേ അവർ അങ്ങയുടെ ആ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഇടയാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, COVID-19 ഭാരപ്പെട്ട് ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരെയും അങ്ങ് വിടുവിക്കണമേ, സഹായിക്കുമാറാകണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെയും അവിടുന്ന് സൂക്ഷിക്കുമാറാകണമേ, പരിപാലിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മുൻനിരയിൽ നിന്ന് അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു. അവരുടെ അധ്വാനങ്ങളിൽ അവരോട് കൂടെ ഇരിക്കണമേ. അങ്ങയുടെ സംരക്ഷണ വലയത്തിനുള്ളിൽ അവരെ കാക്കണമേ. ആവശ്യമായ ധൈര്യവും ദൈവകൃപയും എല്ലാവരുടെ മേലും പകർന്നുകൊള്ളുമാറാകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് അപേക്ഷിക്കുന്നു. ഈ മഹാമാരിയുടെ മധ്യത്തിൽ ദൈവമേ, തങ്ങളുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടതിൻ്റെ വിയോഗ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ പ്രിയ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കുമാറാകണമേ. ദൈവിക സമാധാനം കൊണ്ട് അവരെ ഒക്കെയും നിറച്ചുകൊള്ളുമാറാകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് അപേക്ഷിക്കുന്നു. രാജ്യത്തിനു വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഭരണാധിപന്മാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ അവരോട് കൂടെ ഇരിക്കുമാറാകണമേ. ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ ദൈവമേ ഉചിതമായ തീരുമാനങ്ങളെടുക്കുവാനുള്ള ദൈവികമായ ജ്ഞാനവും വിവേകവും ഏവർക്കും കൊടുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അവിടുന്ന് ധൈര്യപ്പെടുത്തണമേ. അവരോടൊക്കെയും കൂടെ ഇരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് അപേക്ഷിക്കുകയാണ്. കർത്താവേ, രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ സമാധാനത്തിനു വേണ്ടി ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അപേക്ഷിക്കുന്നു. എല്ലാ ജനസമൂഹങ്ങളെയും ഓർക്കുന്നു. എല്ലാ സ്റ്റേറ്റുകളെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു. അങ്ങ് സൗഖ്യമാക്കണമേ. അങ്ങയുടെ വിടുതലിൻ്റെ കരം നീട്ടണമേ. കാറ്റേ അടങ്ങ, കടലേ ശാന്തമാക എന്നരുളി ചെയ്ത ആ ദൈവത്തിൻ്റെ ആ വലിയ ശബ്ദം മുഴങ്ങേണ്ടതിന്, ദൈവികമായ വിടുതൽ ദേശം അനുഭവിക്കേണ്ടതിന് ഞങ്ങളൊരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരം നീട്ടുകയാൽ സ്തോത്രം. അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകയാൽ സ്തോത്രം. ഈ ദിവസങ്ങൾ ദൈവമേ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഒരു പ്രാവശ്യം കൂടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദിവ്യമായ അനുഗ്രഹാശ്രകളെ ഇവരുടെ മേലും പകരണമേ. പവർവിഷന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ മീറ്റിങ്ങുകളൊക്കെ എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കുന്നുവല്ലോ. പിന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ വിപുലമായി നടത്തുമാറാകണമേ, നയിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് തരുന്ന നല്ല കൂട്ടായ്മകൾക്ക് നന്ദി. പിന്നെയും തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചാലും പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ അങ്ങേ വാഴ്ത്തുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.